നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ഇംഗ്ലണ്ടിനെതിരായ ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഓസ്ട്രേലിയൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പന്ത് ചുരണ്ടൽ വിവാദത്തെ തുടർന്ന് സ്റ്റീവ് സ്മിത്തിനും ഡേവിഡ് വാർണർക്കും ഒപ്പം വിലക്ക് നേരിട്ട ബാൻക്രോഫ്റ്റ് ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ടിം പെയിൻ നയിക്കുന്ന ഓസീസ് നിരയിൽ വിക്കറ്റ് കീപ്പർ മാത്യു വേവും ഓൾറൗണ്ടർ മിച്ചൽ മാഷും ഇടം പിടിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പന്ത് ചുരണ്ടൽ വിവാദത്തിന് ശേഷം ആദ്യമായിട്ടാണ് സ്മിത്തും വാർണറും ബാൻക്രോഫ്റ്റും ടെസ്റ്റ് കളിക്കാൻ ഒരുങ്ങുന്നത്. സ്മിത്തും വാർണറും ലോകകപ്പിലൂടെയാണ് ഓസീസ് ടീമിൽ മടങ്ങിയെത്തിയത്. സ്മിത്തിന്റെയും വാർണറുടെയും ബാൻക്രോഫ്റ്റിന്റെയും പ്രതിഭയുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. സമീപകാലത്തെ ഇവരുടെ പ്രകടനങ്ങൾ മികച്ചതായിരുന്നു. ബാൻക്രോഫ്റ്റ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലൂടെ മികവ് തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ മൂവർക്കും ടീമിൽ സ്ഥാനം അർഹതപ്പെട്ടതാണ്. മാത്യു വേഡിനെ രണ്ടാം നമ്പർ വിക്കറ്റ് കീപ്പറായിട്ടാണ് പരിഗണിക്കുന്നത്. പരിചയസമ്പന്നനായ മാത്യു വേഡ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 1021 റൺസുമായി ഫോം തെളിയിക്കുകയും ചെയ്തു. ഓസ്ട്രേലിയൻ എ ടീമിന് വേണ്ടി ഇംഗ്ലണ്ട് ലയൺസിനെതിരെ 3 സെഞ്ചുറികളാണ് വേഡ് നേടിയത്. ഇത് അദ്ദേഹത്തെ ടീമിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുകയും ചെയ്തു. ഓസീസ് ടീമിന്റെ മുഖ്യ സെലക്ടർ ട്രവൻ ഹോഡ്സ് പറയുകയും ചെയ്തു. ഓൾറൗണ്ടർ മിച്ചൽ മാഷിന്റെ തിരിച്ചുവരവാണ് ടീമിലെ മറ്റൊരു പ്രത്യേകത. മോശം പ്രകടനത്തെ തുടർന്ന് ടീമിൽ നിന്ന് പുറത്തായ താരത്തിന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ പ്രകടനമാണ് തുണയായത്. ഏകദിന ലോകകപ്പിൽ തിളങ്ങിയ അലക്സ് കാരിക്ക് ടീമിൽ അവസരം ലഭിച്ചില്ല. ഏകദിന ടീം ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച് സമീപകാലത്ത് ശോഭിച്ചെങ്കിലും ടീമിൽ അവസരം ലഭിച്ചില്ല. ഓസീസിന്റെ ആഷസ് പരമ്പരയ്ക്കുള്ള ടീം ഇങ്ങനെയാണ്. ടിം പെയിൻ ക്യാപ്റ്റൻ, കാമറൂൺ ബാൻക്രോഫ്റ്റ്, പാറ്റ് കമ്മിൻസ്, മാർക്കസ് ഹാരിസ്, ജോഷ് ഹേസൽവുഡ്, ട്രാവിസ് ഹെഡ്, ഉസ്മാൻ ഖവാജ, മർനസ് ലാമിഷേൻ, നദാൻ ലിയോൺ, മിച്ചൽ മാഷ്, മൈക്കൽ നെസർ, ജെയിംസ് പാറ്റിൻസൺ, പീറ്റർ സിഡിൽ, സ്റ്റീവ് സ്മിത്ത്, മിച്ചൽ സ്റ്റാർക്ക്, മാത്യു വേഡ്, ഡേവിഡ് വാർണർ എന്നിവരാണ്. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.